തുരുതുരോ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഷെഫീനയും ജാമിദയും എനിക്കെതിരെ. അതിൽ നിന്ന് തന്നെ എന്താ മനസ്സിലാക്കേണ്ടത്? എൻ്റെ മറുപടിയിൽ എന്തോ കഴമ്പുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ബുദ്ധിയുള്ളവരൊക്കെ അത് മനസ്സിലാക്കുന്നുണ്ട്. എന്തൊരു വ്യക്തിഹത്യയാണ് ഒരു മനുഷ്യനെ ചെയ്യുന്നത്? എൻ്റെ മരിച്ച ഉപ്പയെ പോലും വെറുതെ വിട്ടിട്ടില്ല. എൻ്റെ തന്തക്കാണ് വിളിച്ചത്. എൻ്റെ വൈഫ് വേഷയാണ്. അവൾക്ക് അവിഹിത ബന്ധമുണ്ട് എന്നുവരെ എൻ്റെ വൈഫിനെ കുറിച്ച് അവൾ അപമാനിച്ചു. ഞാൻ മോശക്കാരായതുകൊണ്ട് എൻ്റെ ഒന്നും അറിയാത്ത പിഞ്ചു മക്കൾ അവർ കൂടി എന്നെ കരുതണമെന്ന് പറഞ്ഞ് ഈ വീഡിയോ ലോകം മുഴുവനും കേൾക്കുകയാണ്, കാണുകയാണ്. എൻ്റെ മക്കളെ പോലും അപമാനിച്ചു എൻ്റെ പിഞ്ചു മക്കൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ജാമിദ വടിവെട്ടാൻ പോയിട്ടുണ്ട്, എന്നെ അടിക്കാനാണ്. അടികൊള്ളാൻ ഇനിയും എൻ്റെ ജന്മം ബാക്കി. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, നമ്മൾ പറയുന്ന കാര്യം മനസ്സിലാക്കാൻ ബുദ്ധിയുള്ള ആളുകളോട് മാത്രമേ നമ്മൾ പറഞ്ഞിട്ട് കാര്യമുള്ളൂ എന്നുള്ളതാണ്. അല്ലാത്ത ആളുകൾക്ക് നമ്മൾ മറുപടി കൊടുത്തിട്ട് ആ സമയം വേസ്റ്റാകുക എന്നല്ലാതെ യാതൊരു കാര്യമല്ല. അതുകൊണ്ട് ജാമിദ എന്നെ എനിക്ക് തന്ന മറുപടി എന്ന് പറയാൻ പറ്റില്ല. എന്നെ തെറി അഭിഷേകം ചെയ്തിട്ടുണ്ട്. അതിന് നമ്മളെ നിരപരാധിത്വം നമ്മൾ ബോധ്യപ്പെടുത്തണമല്ലോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ അധ്യായം ഇവിടെ അടക്കാം. കാരണം പറഞ്ഞിട്ട് മനസ്സിലാവാത്ത നന്നാവാത്ത ആളുകളോട് പിന്നെയും പിന്നെയും നമ്മൾ പറയാൻ പോയിട്ട് കാര്യമില്ലല്ലോ. പിന്നെ അബൂജഹലിനെ കുറിച്ച് ചരിത്രത്തിൽ പറയുന്നുണ്ട്. അബൂജഹലിനറിയാം പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തങ്ങൾ കൊണ്ടുവന്ന ഖുർആനും ദീനുമൊക്കെ സത്യമാണെന്ന്. പക്ഷേ മർക്കട മുഷ്ടി കൊണ്ട് അബൂജഹൽ എന്തായില്ല, ആ ഇസ്ലാം മതം സ്വീകരിച്ചില്ല എന്ന് ചരിത്രത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ജാമിദക്ക് എന്താണ് ഉള്ളത്, ജാമിദ തന്നെ തീരുമാനിക്കട്ടെ. നമ്മളായിട്ട് പറഞ്ഞാണ്ട് ബുദ്ധിമുട്ടാക്കണ്ട. കാരണം ഈ ഖുർആനിലും ഹദീസിലൊക്കെ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് ഈ പറയുന്ന ആൾക്ക് തന്നെ അറിയാം. കാരണം ഖുർആൻ പഠിച്ചാലാണെന്നാണല്ലോ സ്വയം അവകാശപ്പെടുന്നത്. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടൊന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിന് മറുപടി കിട്ടാതെ വന്നപ്പോൾ എന്നെ തെറികൊണ്ട് അഭിഷേകം ചെയ്യാം, തുപ്പി തോൽപ്പിക്കുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. കുട്ടികളൊക്കെ തുപ്പി തോൽപ്പിക്കാറുണ്ട്. ആ രീതിയിലാണ്. മറുപടി ഉണ്ടെങ്കിൽ അതാണ് പറയേണ്ടത്, മറുപടി ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയുക. എന്തിനാണ് ഈ അസഹിഷ്ണുത? നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും മതങ്ങൾ തമ്മിലാണെങ്കിലും ജാതികൾ തമ്മിലാണെങ്കിലും ഒരു ഒപ്പോസിഷൻ റെസ്പെക്റ്റ് വേണ്ടേ? ഒരു പ്രതിപക്ഷ ബഹുമാനം വേണ്ടേ? സാമാന്യ മര്യാദയാണത്. ഉള്ളത് പറഞ്ഞാൽ ഉറയും ചിരിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ ഉള്ളത് പറഞ്ഞപ്പോൾ അത് വല്ലാതെ പൊള്ളി, എന്നിട്ട് ഹാലിളകുകയാണ്. അത് കൊള്ളേണ്ടടുത്ത് കൊണ്ടിട്ടുണ്ട് മറുപടി എന്നാണ് ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാവുക. എന്നോട് പറയണം എന്നിട്ട് മിണ്ടാതിരുന്നുടൻ മറ്റു പണ്ഡിതന്മാരൊന്നും മിണ്ടുന്നില്ലല്ലോ. മറ്റു പണ്ഡിതന്മാർ മിണ്ടുന്നില്ല എന്നെഴുതി ഞാനും മിണ്ടാതിരിക്കണോ? അവർക്കിപ്പോൾ ഇങ്ങനെ ഒരു യൂട്യൂബിലൂടെ പരസ്യമായി പറയാനുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ടായിരിക്കും. എന്നേക്കാൾ അറിവുള്ള എത്രയോ പണ്ഡിതന്മാരുണ്ട്. ജാമിദ നീ മാത്രം വലിയ പണ്ഡിറ്റാണ് പണ്ഡിതയാണെന്ന് മനസ്സിലാക്കണ്ട. ബാക്കിയുള്ളവരൊക്കെ പൊട്ടന്മാരാണെന്ന് വിചാരിക്കരുത്. ഖുർആനും സുന്നത്തും പഠിച്ചിട്ടാണ് എല്ലാവരും വന്നിട്ടുള്ളത്. നോ റിയാക്ഷൻ വിത്തൗട്ട് ആക്ഷൻ എന്നാണ്. നീയാണ് ആദ്യം ഇതിന് ഹേതുണ്ടാക്കിയത്. ആദ്യം ഇസ്ലാമിനെയും ഖുർആനിനെയും സുന്നത്തിനെയും റസൂലിനെയൊക്കെ തെറി വിളിച്ച് പരിഹസിച്ച് നീയാണ്. അപ്പം അത് പഠിപ്പിക്കുന്ന അതിൻ്റെ ആളുകളായ ഞങ്ങൾക്ക് പ്രതികരിക്കേണ്ടി വരും. ഇത് സഹിക്കുന്നതിന് ഒരു പരിധിയില്ലേ? നീ ഇട്ട വീഡിയോകൾ ആളുകൾക്ക് കാണാനുള്ളത് തന്നെയല്ലേ? ആ വീഡിയോകൾ ഏതും കാണാനും അതിന് ലൈക്ക് അടിച്ചാനും ഡിസ്ലൈക്ക് അടിക്കാനും അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാനും ഷെയർ ചെയ്യാതിരിക്കാനും കമൻറ്റ് ബോക്സിൽ പ്രതികരിക്കാനും ഒക്കെ എല്ലാവർക്കും ഉള്ളതുപോലെ എനിക്കും അവകാശമുണ്ട്. അതോ മുസ്ലിങ്ങൾ ആരും അത് കാണരുതെന്നോ ആരും പിന്നെ അതിന് പ്രതികരിക്കരുതെന്നോ എന്നൊരു നിയമം നീ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇനി ആരും അത് കാണുന്നില്ല, ഞങ്ങൾ പ്രതികരിക്കുന്നുമില്ല. പ്രശ്നം തീരുന്നില്ലേ? തുരുതുരോ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഷെഫീനയും ജാമിദയും എനിക്കെതിരെ. അതിൽ നിന്ന് തന്നെ എന്താ മനസ്സിലാക്കേണ്ടത്? എൻ്റെ മറുപടിയിൽ എന്തോ കഴമ്പുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ബുദ്ധിയുള്ളവരൊക്കെ അത് മനസ്സിലാക്കുന്നുണ്ട്. എന്തൊരു വ്യക്തിഹത്യയാണ് ഒരു മനുഷ്യനെ ചെയ്യുന്നത്? എൻ്റെ മരിച്ച ഉപ്പയെ പോലും വെറുതെ വിട്ടിട്ടില്ല. എൻ്റെ തന്തക്കാണ് വിളിച്ചത്. എൻ്റെ വൈഫ് വേഷയാണ്. അവൾക്ക് അവിഹിത ബന്ധമുണ്ട് എന്നുവരെ എൻ്റെ വൈഫിനെ കുറിച്ച് അവൾ അപമാനിച്ചു. ഞാൻ മോശക്കാരായതുകൊണ്ട് എൻ്റെ ഒന്നും അറിയാത്ത പിഞ്ചു മക്കൾ അവർ കൂടി എന്നെ കരുതണമെന്ന് പറഞ്ഞ് ഈ വീഡിയോ ലോകം മുഴുവനും കേൾക്കുകയാണ്, കാണുകയാണ്. എൻ്റെ മക്കളെ പോലും അപമാനിച്ചു എൻ്റെ പിഞ്ചു മക്കൾ. ഞാൻ ചെയ്ത തെറ്റെന്താണ്? മറുപടി പറഞ്ഞതാണ് ഞാൻ ചെയ്ത മോശത്തരം. ഭരണിപ്പാട്ടാണ് ഏറ്റവും വലിയ തെറിപ്പാട്ട് എന്നാണ് ഞാനിതുവരെ മനസ്സിലാക്കിയിരുന്നത്. ഭരണിപ്പാട്ടുകാർ വരെ തോറ്റുപോകും.
तेरी तंपनी ते नोकी एंर तेरी आद मनुष्यन कहो अब कैटे चेविकल एूटका अंदेद इतरकारोड़ मरुड़ी पर मरुड़ी अर्हिक नमुक नाटिल वूड़ी इवर तेरी वि नष्टपुर पर वीडियो तेरी कपड़ू पर वेरी आलान पूरा तेरी पर डिबेट मान्यमेंट अोटिंगोट प्रतिपक्ष बहुमानोड़ कूड़ियाल संस्कारोड़े संवद पशे वेरी पर या सारमी नाम पची अन्यायम तेरी पर तेरी पर आल कूड़ा विल तेरी को नम्बे विल कूड़न या तेरी पर नामे कुछ मान्यता संसा इत का नामेपी वे नमें कलच ना संस्कार ऐं मे कल हालिक बुद्धि आल निष्पक्ष चिंक मनसूँ अलतावर के पोटंमा की विषय का बुद्धिवरा वे मे अ इत लोक मुंबई यूट्यूब लोकती एवड़ी किटलो अब का मुस्लिम नोण मुस्लिमसुम एल अब नाम तेरी पर ना संस्कार मनस या मान्यता काटी या मोशकाराणलो आईकोटे एत्र या मोशकाराण जामिद अलपमें मान्यता काटिकूटे और मनुष्यत्व और मनुष्यन परगण तूे नी युक्तिवाद एंको मत विश्वासो निर्मतवाद युक्तिवाद एंको इवे इंज्यम इवे स्वातं कटीटें ऑगस्टिं अब आर्म मत मतमीम मत निराश विश्वसान स्वातंष्ट पक्षे नामेम और आरोग्यक संवाद ഒരു മാന്യമായ രീതിയിൽ ആണ് സംവദിക്കേണ്ടത് മനസ്സിലായില്ലേ മിനിമം നമ്മുടെ പ്രതിയോഗിയെ ഒരു മനുഷ്യനായി കാണിക്കാനുള്ള മാന്യതയെങ്കിലും ജാമിദയും കാണിക്കണം ഞാനും കാണിക്കണം അങ്ങനത്തെ ആളുകളോട് നമുക്ക് ഡിബേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ പിന്നെ ഞാനൊരു പുരുഷനാണെന്ന് കരുതി എന്ത് തെറി വിളിക്കാമെന്നും എങ്ങനെയും അപമാനിക്കാമെന്നാണോ ജാമിദ വിചാരിച്ചിട്ടുള്ളത് അറിയാൻ മേലാനിട്ട് ചോദിക്കാണ് പിന്നെ എൻ്റെ ചാനലിൽ അറിവിനും ആസ്വാദനത്തിനും എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട് അതുപോലും പിടികൂടിയിരിക്കുകയാണ് ആസ്വാദനം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അതിനെ നമ്മൾ എൻജോയ്മെന്റ് എന്ന് പറയും അല്ലേ എൻജോയ്മെന്റിനെ ചാനൽ വരാറില്ലേ യൂട്യൂബിൽ എന്തെല്ലാം പർപ്പസിന് വേണ്ടിയിട്ടാണ് ഓരോ ചാനൽ നടത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ എന്റർടൈൻമെന്റ് ആയിട്ട് അല്ലേ നമ്മൾ എന്തെല്ലാം വൈബ്സ് ആയിട്ട് അതുപോലെ തന്നെ ഇൻഫർമേറ്റീവ് ചാനൽസ് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് അങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂട്യൂബിൽ ചാനലുകൾ നടത്തും अब अर टाइट को अब नमकाश अव ए चानल ए चानल अरूम वीडियो अब मुन कानिटे मूल वीडियो फोकस पर अर्पस अंपन को कारण इंशाला या वे पर मनस का अल कव या इंज्यराज्यकान या राज्य स्नेह ആ രാജ്യത്തെ സ്വാതന്ത്ര്യ ദിന ഗാനം എന്നൊരു ഗാനം വരെ ഞാൻ രചിച്ചു ഞാൻ സ്വന്തമായി രചിച്ച ഗാനമാണത് ഇന്ത്യ നിനക്ക് മാത്രം അവകാശപ്പെട്ടതല്ല ഞാനും ഇന്ത്യയുടെ പുത്രൻ തന്നെയാണ് മൂവർണ്ണ പതാകയുടെ ഇത് കൊടുത്തുകൊണ്ട് ഞാൻ ഇന്ത്യയുടെ ഗാനം ഞാൻ എഴുതിയിട്ടുണ്ട് അത് എൻ്റെ ചാനലിലുണ്ട് ആ കവിത നല്ല ഗുണപാഠ കഥകളുണ്ട് എൻ്റെ ചാനലിൽ നോവലുകൾ പൂർത്തിയായതും പൂർത്തിയാകാത്തതൊക്കെ എൻ്റെ പിന്നെ ചാനലിലുണ്ട് ഞാൻ തന്നെ സ്വന്തമായി എഴുതിയത് ഒരുപാട് ഗാനങ്ങളുണ്ട് മധുഹ് ഗാനങ്ങൾ രാജ്യത്തിൻ്റെ ഉണർത്തു ഗീതങ്ങൾ രാജ്യസ്നേഹം തുളുമ്പുന്ന ഗാനങ്ങളൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ അതിനു മുമ്പ് വാർത്ത വായിക്കുന്ന ഒരു ചാനലായിരുന്നു നമ്മളത് നാട്ടിലുള്ള എല്ലാ ചാനലുകളും പിന്നെ വാർത്തകളും അത് മുസ്ലിമിൻ്റെയോ ഹിന്ദുവിൻ്റെ ക്രിസ്ത്യാനിയൊന്നുമില്ല എല്ലാവരെ പിന്നെ വാർത്തകളും ഇട്ടിട്ട് നമ്മൾ വായിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ രസകരമായി വാർത്ത വായിക്കുന്ന ഒരു ചാനലാണ് നമ്മളുണ്ടായിരുന്നു അപ്പം വാർത്തയൊക്കെ വായിക്കുമ്പോൾ അറിവ് കിട്ടും പിന്നെ രസകരമായി അത് കൗതുകത്തോടെ ആളുകൾ കേൾക്കുമ്പോൾ പിന്നെ ആസ്വാദനം കിട്ടും അതാണ് നമ്മളോട് ഉദ്ദേശിച്ചത് കവിത കേൾക്കുമ്പോഴും ചൊല്ലുമ്പോഴും ആസ്വാദനം ഉണ്ടാവും കഥകൾ അതുപോലെ തന്നെ അത് കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും ഗാനങ്ങൾ കേൾക്കുമ്പോൾ ആസ്വാദനം ഉണ്ടാവും അതവിടെ അറിവിനും ആസ്വാദനത്തിനും നിട്ടത് മനസ്സിലായോ പിന്നെ ജാമിദക്കുള്ള മറുപടി ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇട്ടിട്ടുള്ളൂ
അസ്കറിനക്കള മറുപടി ഇട്ടുള്ള അതിന് മുമ്പുള്ളതാണ് അറിവിനും ആസ്വാദനത്തിന് നമ്മൾ കൊടുത്തത്. അല്ലാതെ ഇപ്പോഴല്ലാതെ നമ്മൾ ആ ടൈറ്റിൽ കൊടുത്തത്. അതിൻ്റെ ഡേറ്റ് അതിൽ നോക്കിയാൽ നിനക്ക് മനസ്സിലാവും. ഒരു വികാരം എന്ന് നമ്മൾ സാധാരണ നമ്മൾ പറയാറുണ്ട്, ഇംഗ്ലീഷ് ഇമോഷൻ എന്ന് പറയാറുണ്ട്. വികാരം എന്ന് കേൾക്കുമ്പോഴത്തിന് മറ്റൊരു രീതിയിലുള്ള വികാരമാണോ ജാമിദ് ചിന്തിക്കുന്നത്? അല്ലേ, സാഡ് ഇമോഷൻ നമ്മൾ പറയാറുണ്ട്, ദുഃഖകരമായ വികാരം. ഹാപ്പി ഇമോഷൻ എന്ന് പറയാറുണ്ട്, സന്തോഷം വരുമ്പോൾ. ആംഗ്രി ഇമോഷൻ എന്ന് പറയാറുണ്ട്, നമുക്ക് കഠിനമായ വെറുപ്പ് വരുമ്പോൾ. അപ്പോൾ വികാരം എന്ന വാക്ക് കേൾക്കുമ്പോഴേക്ക് ഇത് മുഴുവനും വേറെ രീതിയിലുള്ള ഒരർത്ഥമാണ്, വേണ്ടാത്ത രീതിയിലുള്ള അർത്ഥമാണെന്ന് ചിന്തിച്ചാൽ ആരുടെ പക്കലാണ് തെറ്റിയത്? അത് പറഞ്ഞ എഴുതിയ ആൾക്കാണോ തെറ്റി? അത് മനസ്സിലാക്കിയ ആളുടെത്താണോ തെറ്റി? ആസ്വാദനം എന്ന് കേൾക്കുമ്പോഴേക്ക് അങ്ങോട്ടാണ് ചിന്ത പോയത്. കുറുക്കൻ ചത്താലും കണ്ണ് കൊഴിക്കൂട്ടിലും നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. മഞ്ഞപ്പിത്തം ബാധിച്ചവർക്ക് കാണുന്നതൊക്കെ മഞ്ഞയാണ്. അപ്പോൾ ആസ്വാദനം എന്ന് കേൾക്കുമ്പോഴത്തിന് അങ്ങോട്ടാണ് ചിന്ത പോയത്. എന്താ അതിന് ചെയ്യുക? ഇത്രയും ഇതുപോലും മനസ്സിലാക്കാൻ ബുദ്ധിയില്ലാത്ത ആളുകളാണോ ഈ മതത്തെ കുറ്റം പറഞ്ഞടക്കുന്നത്? ഖുർആനും ഹദീസും പഠിച്ചിട്ടുണ്ട്, പണ്ഡിറ്റാണെന്ന് പറഞ്ഞടക്കണേ? യുക്തിവാദികളെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് യുക്തിയാണ് ഇവർക്കുള്ളത്? യുക്തിവാദി എന്ന് കരുതി എന്തും പറയാമെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? ഏത് മതത്തെയും, അല്ലേ, ഖുർആനിനെയും അള്ളാഹുവിനെയും റസൂലിനെയും മതത്തിൻ്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ തെറി പറയാനും അപഹസിക്കാനും അപമാനിക്കാനും ഒരു യുക്തിവാദി എന്ന് കരുതി പിന്നെ എല്ലാത്തിനും ആരാണ് ഇവിടെ അവകാശം തന്നത്? എന്തും പറയാമെന്നാണോ നിങ്ങൾ കരുതിയത്? ആരാധന നിങ്ങൾക്ക് ലൈസൻസ് തന്നത്? ഒരു മതത്തെ അപമാനിക്കാനും അതിൻ്റെ ആരാധ്യ പുരുഷന്മാരെയും, അല്ലെങ്കിൽ ആരാധ്യ പുരുഷൻ എന്നല്ല, അതിൽ ബഹുമാനിക്കുന്ന പ്രവാചകന്മാരെയും അതുപോലെ തന്നെ ആരാധ്യനായ അള്ളാഹുവിനെയും ഒക്കെ തെറി പറയാനും നബിയൊക്കെ എന്തൊക്കെയാണ് കുറ്റം പറയുന്നത്? ഹദീസിനെയും ഖുർആനിനെയൊക്കെ ഏത് രീതിയിലാണ് പറയുന്നത്? ആ മതവിശ്വാസികളെയും അപമാനിക്കുക, ഇതിനാരാണ് നിങ്ങൾക്ക് ലൈസൻസ് എന്നത്? മുറിയണ്ടി എന്ന് പറയുന്നതിൽ കൂടെ മൊത്തത്തിലുള്ള മുസ്ലിം പുരുഷന്മാരെയാണ് ജാമിദ അപമാനിച്ചിട്ടുള്ളത്. യേശു സർക്കംസിഷൻ ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ എൻ്റെ ധാരണ തെറ്റാണെങ്കിൽ എന്നോട് ക്രിസ്ത്യാനികൾ എന്നോട് ക്ഷമിക്കണം. ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. അങ്ങനെയാണെങ്കിൽ ചേലാകർമ്മം ചെയ്ത യേശുവിനെയും അപമാനിക്കുകയല്ലേ ചെയ്തത്? യേശുവിൻ്റെ ചേലാകർമ്മം ഇമിറ്റേറ്റ് ചെയ്ത് ചില ക്രിസ്ത്യാനികളും ചേലാകർമ്മം ചെയ്തിട്ടുണ്ട് ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ അറിവ്. തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. അങ്ങനെ വരുമ്പോൾ ആ ക്രിസ്ത്യാനികളെയും അപമാനിക്കുകയല്ലേ ചെയ്തത്? ജൂതർ ഏതായാലും പുരാതന കാലം മുതൽക്ക് തന്നെ സർക്കംസിഷൻ ചെയ്യുന്നുണ്ട്. മുറിയണ്ടി എന്ന് വിളിക്കുന്നതിലൂടെ ആ ജൂതരെ മൊത്തവും അപമാനിക്കുകയല്ലേ ചെയ്തത്? പിന്നെ വികലാംഗരാണ്, ചേലാകർമ്മം സുന്നത്ത് ചെയ്ത ആളുകളൊക്കെ വികലാംഗരെന്നാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? അങ്ങനെ പറയുമ്പോൾ അതും ചേലാകർമ്മം ചെയ്ത മുസ്ലിങ്ങളടക്കമുള്ള എല്ലാവരെയും വികലാംഗരെന്ന് പറഞ്ഞ് അപമാനിക്കുകയാണ് ഇവിടെ ജാമിദ ചെയ്തിട്ടുള്ളത്. മനസ്സിലായില്ലേ? മാത്രവുമല്ല, അതൊരു വൈകല്യമായി കൂട്ടിയിട്ട് മറ്റു വൈകല്യമുള്ള ആളുകളെപ്പോലും അപമാനിക്കലായിട്ട് അത് വരും. കാരണം വൈകല്യം ഒരു ന്യൂനതയാണ്, എന്തോ ഒരു കുറവാണ് എന്ന രീതിയിലാണല്ലോ. ഇനി സാധാ വൈകല്യമുള്ള ആളെ നമ്മൾ പരിഹസിക്കാൻ പാടുണ്ടോ? ഒരാൾക്ക് കാലുകൊണ്ട് വയ്യ, ഒരാൾക്ക് കൈകൊണ്ട് വയ്യ, ജനിച്ചപ്പോൾ തന്നെ അങ്ങനെയാണ്, അല്ലെങ്കിൽ ആക്സിഡൻറ്റ് പറ്റി, നമ്മൾ അയാളെ ഞൊണ്ടിക്കാലെന്ന് പറഞ്ഞാണ്ട് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ അയാൾ നടക്കുന്നത് പോലെ അനുകരിച്ച് കളിയാക്കാൻ പറ്റുമോ? അത് നല്ലതാണോ? അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും അയാൾ അപമാനിക്കുന്നത് തുല്യല്ലേ? അതിന് ഇന്ത്യ രാജ്യം അതിന് അനുമതി നൽകുന്നുണ്ടോ? വൈകല്യം വികലാംഗർ എന്ന് പറഞ്ഞ് അപമാനിക്കാൻ പാടുണ്ടോ? ഉള്ളതല്ലേ പറയണത്, നിങ്ങൾ മുറിച്ചിട്ടല്ലേ പറയണത് എന്ന് കരുതിയാണ്ട് നമ്മൾ അപമാനിക്കാൻ പാടുണ്ടോ? ഒരാളുടെ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, അയാളുടെ ഗുഹ്യസ്ഥാനം വിളിച്ചുകൊണ്ട് ഒരാൾ പരിഹസിക്കുകയാണ്, അയാളുടെ രഹസ്യഭാഗത്തെ പേര് വിളിച്ചുകൊണ്ട് ഒരാൾ പരിഹസിക്കുകയാണ്. അപ്പോൾ അയാൾ ഇങ്ങോട്ട് പറഞ്ഞു, നീ എന്തിനാ എന്നെ ചീത്ത വിളിച്ചത്? എൻ്റെ രഹസ്യഭാഗത്തെ പിന്നെ പേര് വിളിച്ച് എന്തിനാ പരിഹസിച്ചത്? അപ്പോൾ വിളിച്ചാൾ പറയാണ്, അത് നിൻ്റെ ശരീരത്തിൽ ഉള്ളത് തന്നെയല്ലേ, അതുകൊണ്ട് തന്നെയല്ലേ ഞാൻ നിന്നെ പരിഹസിക്കുന്നത് എന്ന് പറഞ്ഞാൽ അയാൾ വെറുതെ വിടുമോ? അതാണോ അതിൻ്റെ ന്യായം? അപ്പോൾ അംഗവൈകല്യമുള്ള ഒരാളെ വികലാംഗ എന്ന് നമ്മൾ വിളിക്കുമോ? അങ്ങനെ വിളിക്കാൻ പാടുണ്ടോ? ഞങ്ങൾ വികലാംഗരായിക്കോട്ടെ, ഞങ്ങൾ സമ്മതിച്ചു തന്നാൽ തന്നെ, വാദത്തിന് വേണ്ടി സമ്മതിച്ചു തന്നാൽ തന്നെ അങ്ങനെ വിളിച്ച് പരിഹസിക്കാൻ ആരാണ് നിങ്ങൾക്ക് ലൈസൻസ് തന്നത്? ആരാണ് നിങ്ങൾക്ക് അധികാരം തന്നത്? എന്നെ പൊറോട്ട് കെട്ടുകാരൻ എന്നാണ് വിളിച്ചത്, എന്നെ അപമാനിച്ചു. അതിന് പുറമേ ഈ തലേക്കെട്ട് കെട്ടിയ മുഴുവൻ പണ്ഡിതന്മാരെയും തെറിയാഭിഷേകം ചെയ്യുകയാണ്, എന്നിട്ട് അപമാനിക്കുകയാണ് ജാമിദ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് പിന്നെ നിൻ്റെ മുറിയണ്ടി എന്ന വിഷയം മാത്രം എടുത്ത് അതുമാത്രം പരാമർശിക്കാനും ഉണ്ടായ സാഹചര്യവും കാരണം നമ്മുടെ ലെങ്ത് കൂടുമെന്ന് കരുതിയിട്ട്, ലെങ്ത് കൂടുതലായി കഴിഞ്ഞാൽ ആരും അത് കേൾക്കില്ല. പിന്നെ അതിൻ്റെ അപ്ലോഡിങ്ങിനും അതിൻ്റെ എഡിറ്റിങ്ങിനും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. അതുകൊണ്ട്
നീ എനിക്ക് തന്ന മറുപടിക്ക് മറുപടി തന്നിട്ട് നിന്നോടായിട്ടുള്ള പരിപാടി നമുക്ക് നിർത്താം. കാരണം ഞാൻ ബുദ്ധിയുള്ള ആളുകളോട് മാത്രമേ ഞാൻ സംവദിക്കാൻ വരുള്ളൂ. നമ്മൾ പറയുന്നത് കുറച്ച് മനസ്സിലാക്കണം, അതിനുള്ള ബുദ്ധിയെങ്കിലും അതിനുള്ള വിവേകവും പക്വതയും ക്ഷമയും കാണിക്കണം. അങ്ങനത്തെ ആളുകളോടെ നമ്മൾ ഡിബേറ്റ് നടത്തുള്ളൂ. ഈ ജാമിദാനോട് നേരിട്ട് ഡിബേറ്റ് നടത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചതായിരുന്നു, സത്യം വെളിപ്പെടണമല്ലോ. പക്ഷേ ഇതിനു പോലും മാന്യത കാണിക്കാത്ത, ക്ഷമ കാണിക്കാത്ത, തെറി കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ആളോട് എങ്ങനെയാണ് നമ്മൾ ഡിബേറ്റ് നടത്തുക? പക്ഷേ എനിക്ക് മറുപടി തന്നതിന് നമ്മൾ മറുപടി കൊടുക്കണമല്ലോ. ആ മറുപടി ജാമിദയും കാത്തു നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതിന് മറുപടി കൊടുത്തിട്ട് ഈ പരിപാടി തൽക്കാലം അവസാനിപ്പിക്കാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. വീണ്ടും എനിക്കതൊരു വരികയാണെങ്കിൽ അപ്പം നമുക്ക് മറുപടി കൊടുക്കാം. അവർ തന്നതിന് മറുപടി കൊടുക്കണം. കാരണം എന്നോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ആളുകൾ, അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചു പോകുമല്ലോ, എന്തിനാണ് അപ്പം എന്നെ ഒരു പീഡകനാക്കി, എന്നെ ആ പിന്നെ തമ്പനിയിലേക്ക് ഒന്ന് കാണണം, എനിക്കതിനെ മറുപടി ഇട്ട് ആ തമ്പനിയിലേക്കൊന്ന് കാണണം, കണ്ടാൽ ബോധം കെട്ടുപോകും. ആ രീതിയിലാണ് തെറി കൊണ്ട് ഈ ആളെ സംസ്കാരം, ഈ എൻ്റെ സംസ്കാരമല്ല ആളുകൾ കരുതുക, എനിക്കെതിരെ തമ്പനിയിലിട്ട എന്നെ തെറി പറഞ്ഞ ആ ആളുടെ സംസ്കാരമാണ് ആളുകൾ, ബുദ്ധിയുള്ള ആളുകൾ വിലയിരുത്തുക. എത്ര വേദനിപ്പിക്കുന്ന രീതിയിലാണ് അത് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അതിനു കൂടി മറുപടി തന്നിട്ട് തൽക്കാലം ജാമ്യത നമുക്ക് പിരിയാം. കാരണം ഞാൻ ബുദ്ധിയുള്ള, പറഞ്ഞാൽ മനസ്സിലാകുന്ന, വിവേകമുള്ള, ചിന്താശേഷിയുള്ള, വിവേകമതികളായ, പക്വമതികളായ ആളുകളോട് മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ, ഡിബേറ്റ് നടത്താറുള്ളൂ. അതുകൊണ്ട് അതും കൂടി കേൾക്കാനുള്ള മനസ്സ് ജാമ്യതാക്കുണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നിവിടെ നിർത്തുന്നു. ഇൻഷാ അള്ളാ ഇതിൻ്റെ പാർട്ട് ജാമ്യത നാളെ കേൾക്കണം.